നമസ്കാരം ഞാൻ ദിലീഷ് ദേവസി ചാനൽ ഫോർ മലബാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ആദ്യമായി സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയത് തുടക്കം കുറിച്ചത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അതോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള കുറേ അധ്യാപകരുണ്ട് നമ്മളോടൊപ്പം ഇന്ന് അവരോടൊപ്പമാണ് ചാനൽ ഫോർ മലബാർ യാത്ര ചെയ്യുന്നത് ഡോക്ടർ ശശികുമാർ സാർ നമ്മളോടൊപ്പം ചേരുന്നു സർ നമസ്കാരം നേരത്തെ ഉണ്ടായിരുന്ന പാഠ്യപദ്ധതിയിൽ നിന്ന് ആ ഒരു പരിഷ്കാരം ഈ പുതിയ ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം എന്തൊക്കെയാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത് അധ്യാപകൻ എന്ന് പറയുന്നത് അറിവ് വിതരണം ചെയ്യുന്ന ഒരു മൊത്ത കച്ചവടക്കാരൻ്റെ റോളിൽ നിന്നും കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രധാനം ചെയ്തുകൊണ്ട് അവരെക്കൊണ്ട് അറിവ് അറിവുകൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആ മാറ്റം വന്നപ്പം ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ ലെക്ചറിങ് പ്രഭാഷണം ഒഴിവാകുകയും പകരം പ്രവർത്തനങ്ങളായി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി അവർ അറിവുകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുക എന്ന ഒരു രീതിയിലേക്ക് ക്ലാസ് മുറികൾ മാറി അതിനനുസരിച്ച് പാഠപുസ്തകങ്ങൾ രൂപപ്പെട്ടു ഇതാണ് അടിസ്ഥാനപരമായ മാറ്റം എന്ന് പറയുന്നത് അബ്ബാസ് മാഷ് നമ്മളോടൊപ്പം ചേരുന്നു സർ ഭാഷാ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഭാഷാ പഠന രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് എൻ്റെ പ്രായത്തിലൊക്കെയുള്ള ആളുകൾ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടം മുതൽക്ക് തന്നെ അധ്യാപകൻ വരികയും അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിയും ആണ് ഭാഷാ പഠനത്തിന് ഒരു തുടക്കമിട്ടത് വർഷങ്ങളോളം ആ രീതി തന്നെ തുടർന്ന് വരികയും പിന്നെ ഞാൻ ഒരു അധ്യാപകനായപ്പോഴും അധ്യാപക വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അതേ തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് മുന്നോട്ട് വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഏഴിലെ വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്ത് പരിഷ്കരണത്തിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു മാറ്റം നമുക്ക് ദർശിക്കാനായത് അക്ഷരാവതരണ രീതി വിട്ട് ആശയാവതരണ രീതിയിലേക്ക് എല്ലാ ഭാഷാ ക്ലാസ് മുറികളും മാറി എന്നുള്ളതാണ് ഭാഷാ പഠന രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളുമായി ആശയങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന വാക്കുകളിലേക്കും ആശയങ്ങളിലേക്കും കുട്ടിയെ എത്തിക്കുകയും അങ്ങനെ ഉണ്ടാവുന്ന ആശയങ്ങൾ രേഖപ്പെടുത്തുന്നതിനോ പറയുന്നതിനോ ആവശ്യമായ വാക്കുകളോ വാചകങ്ങളോ ആണ് കുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇതാണ് ഭാഷാ പഠന രംഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നും അക്ഷരാവതരണ രീതി വിട്ട് ആശയാവതരണ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഭാഷാ പഠന രംഗത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങളിലൊന്ന് ഇനി സി കെ വിജയൻ സാർ നമ്മളോട് ചേരുന്നു സർ ഗണിതശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഗണിതശാസ്ത്രത്തിൽ വന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കണക്ക് പഠിക്കുന്ന കുട്ടികൾ കണക്ക് പഠിക്കാത്ത കുട്ടികളെന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികൾക്ക് കണക്ക് വേഗം മനസ്സിലാവും അവൻ കണക്ക് പഠിക്കാത്ത കുട്ടിയാണ് പക്ഷേ കണക്ക് പഠിക്കാത്ത കുട്ടിയൊക്കെ പിന്നീട് ജീവിതത്തിൽ കണക്കുകൾ ചെയ്തിട്ട് വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികൾക്കും കണക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെന്നും ആ കണക്ക് പഠിക്കാനുള്ള വേഗതയൊക്കെ വ്യത്യാസമുണ്ടെന്നും അവർക്ക് ആ അതിൻ്റെ ആശയം രൂപീകരിക്കാൻ സമയം വേണമെന്നും അതിൻ്റെ ആശയം രൂപീകരിക്കാനുള്ള ഒരു പ്രത്യേക രീതി വേണമെന്നൊക്കെ അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം വന്നു വന്നതോടുകൂടി കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് അവസരങ്ങൾ നൽകി അവനെക്കൊണ്ട് യുക്തിപരമായി ചിന്തിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകി ആ ഒരു ഗണിതശാസ്ത്ര പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ കുട്ടിക്ക് തന്നെ അവസരം നൽകുന്ന രീതിയിലായതുകൊണ്ട് അതിൻ്റെ ആശയരൂപീകരണം നടത്തുന്ന ആ പ്രക്രിയയിൽ അവൻ പൂർണ്ണമായും പങ്കാളിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ഗണിതം വളരെ എളുപ്പമായി മാറിക്കും എളുപ്പം മാത്രമല്ല അത് രസകരവുമാണ് ഇപ്പോൾ കണക്ക് അറിയാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കണക്ക് വിഷമമാണെന്ന് മാത്രമല്ല ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ കണക്കിനെ ഇഷ്ടപ്പെടുത്തുകയും അത് എളുപ്പമാക്കി മാറ്റുകയും ചെയ്യണമെങ്കിൽ അവൻ്റെ പഠന വേഗത അനുസരിച്ച് അവന് ആശയം രൂപീകരിക്കാനുള്ള അവസരമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഗണിതശാസ്ത്ര പ്രക്രിയ ക്ലാസ് മുറികളിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണ് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് കുട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം മറ്റത് അധ്യാപകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അധ്യാപൻ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കുട്ടി പഠിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഒരു ഒരു ഒറ്റ ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് പയ്യാർ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ആദ്യം പഠിപ്പിച്ച ശേഷം വൃത്തത്തിൻ്റെ വിസ്തീരണം എന്ന് വിശദീകരിക്കുകയായിരുന്നു പയ്യാർ സ്ക്വയർ എന്താണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇന്നുള്ള പല തലമുറകൾക്കും അറിയില്ല എങ്ങനെയാണ് പയ്യർ സ്ക്വയർ ഉണ്ടായത് അത് പണ്ട് കാലം മുതലെ ഉള്ളതാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇന്ന് ആ പയ്യാർ സ്കോർ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ള വിവരം ക്ലാസ് മുറിയിൽ വളരെ കൃത്യമായി കുട്ടി പഠിച്ചെടുക്കുന്നത് കൊണ്ടാണ് രൂപീകരണം നടക്കുന്നത് അധ്യാപകനായ സുരേന്ദ്രൻ ചിക്കിലോട്ട് സാറ് നമ്മളോടൊപ്പം ചേരുന്നു സാറ് ഈ പഠനക്രമം മാറുന്നതോടൊപ്പം തന്നെ പരീക്ഷയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ഉള്ളത് എന്നൊന്ന് വിശദീകരിക്കണം പാഠ്യപദ്ധതി പരിഷ്ക്കരണത്തോടൊപ്പം വന്ന ഗൗരവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് പരീക്ഷയിലുള്ളത് സാമ്പ്രദായിക രീതിയിലാണെങ്കിൽ എന്ത് കുട്ടിക്ക് എന്തൊക്കെ അറിയില്ല എന്നറിയില്ലായിരുന്നു പരീക്ഷ അറിയാത്ത കാര്യങ്ങൾ പരിശോധിക്കലായിരുന്നു പരീക്ഷ എന്നാൽ പുതിയ പാഠ്യപദ്ധതിൻ്റെ സമീപനം കുട്ടിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് അതായത് നേരത്തെ ശശികുമാർ സാർ സൂചിപ്പിച്ച പോലെ അറിവിൻ്റെ നിറകുടമായ അധ്യാപകൻ ഒഴിഞ്ഞ തലച്ചോറുമായി എത്തുന്ന കുട്ടികളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ആ പ്രക്രിയയാണ് വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും ആ പ്രക്രിയ കുട്ടികളിൽ എത്രമാത്രം എത്തിയെന്നറിയാൻ അറിയാനാണ് പരീക്ഷ അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ പാഠപുസ്തകത്തിലുള്ള ആശയങ്ങളെ ചോദ്യങ്ങളാക്കി മാറ്റി ഓണ പരീക്ഷ ക്രിസ്തുമസ് പരീക്ഷ വാർഷിക പരീക്ഷ എന്നിങ്ങനെ രണ്ടോ മൂന്നോ പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ വിലയിരുത്തുകയാണ് എന്നാൽ പുതിയ പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നത് ഈ പരീക്ഷയേക്കാൾ നിരന്തരം മൂല്യനിർണയത്തിനാണ് കുട്ടി പാഠപുസ്തകത്തിൻ്റെയും മറ്റ് അനവധി സാമഗ്രികളുടെയും സഹായത്താൽ അധ്യാപകൻ്റെ സഹായത്തോടെ നടക്കുന്ന ക്ലാസ് മുറിയിൽ നടക്കുന്ന ക്ലാസ് മുറിക്ക് പുറത്തും നടക്കുന്ന നിരവധി പ്ര പഠന പ്രവർത്തനങ്ങളുടെ ഫലമായി എത്തിച്ചേർന്ന മേഖലകൾ എത്തിച്ചേർന്ന അവൻ്റെ അറിവുകൾ കഴിവുകൾ മനോഭാവങ്ങൾ മൂല്യങ്ങൾ ഇവ എത്രയാണെന്ന് അറിയാനുള്ള നിരന്തര മൂല്യനിർണയ പ്രക്രിയയാണ് ഈ പരീക്ഷയായിട്ട് നടക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടി കുട്ടികളുടെ കണ്ടെത്തലുകൾ പ്രോജക്റ്റുകളായിട്ട് അസൈൻമെൻറ്റുകളായിട്ട് ആസ്വാദന കുറിപ്പുകളായിട്ട് അല്ലെങ്കിൽ മറ്റ് ചുമർ അല്ലെങ്കിൽ കൊളാഷുകൾ തുടങ്ങിയ വിവിധ രീതിയിൽ കുട്ടിയുടെ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ രീതി അനുസരിച്ച് പ്രകടിപ്പിക്കുകയും അത് മൂല്യനിർണ്ണയം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് കുട്ടി യഥാർത്ഥത്തിൽ ആരാണെന്ന് ബോധ്യപ്പെടുന്നു അടുത്തതായിട്ട് ശ്രീ കെ വിനോദ് സാർ നമ്മളോടൊപ്പം ചെയ്തിരുന്നു നമസ്കാരം സാർ ഈ പാഠ്യപദ്ധതി നടപ്പിലായപ്പോൾ ഉണ്ടായ പരിമിതികൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പാഠ്യപദ്ധതിക്കല്ല പരിമിതികൾ ഉണ്ടായിരുന്നത് ആ പാഠ്യപദ്ധതി ഒരു പുതിയ നില നിലവിലുള്ള രീതിയിൽ നിന്നും മാറി ഒരു പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് ഒട്ടേറെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്താണ് പുതിയ പാഠ്യപദ്ധതി എന്താണ് ഈ മേഖലയിൽ വരുന്ന മാറ്റം എന്നുള്ളതിനെക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു അധ്യാപകരെ പ്രധാനമായിട്ടും പിന്നെ രക്ഷിതാക്കളെ പൊതുസമൂഹത്തെ ഒക്കെ ബോധ്യപ്പെടുത്തലുണ്ടായിരുന്നു അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ പൂർണ്ണമായും നടപ്പിലാക്കാത്തതുകൊണ്ട് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മാറുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം ഒരു വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായി എന്നതാണ് ആ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ക്രമേണ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും പുതിയ പാഠ്യപദ്ധതിയോട് ആളുകൾ അനുകൂല മനോഭാവം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് അടുത്ത നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് മജീദ് മാഷാണ് മജീദ് മാഷ് സൈലൻ്റ് ആണെങ്കിലും പുള്ളി എന്തൊക്കെയോ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ചോദ്യം എന്തായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും മജീദ് സാറിന് ഇനിവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിന്നും ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ മേഖലയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഇനിയും ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളത് ഉണ്ടോ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇതുവരെ തുടർന്ന് വരുന്ന ഈ പരിഷ്കരണ രീതിയിൽ നിന്ന് പുതിയ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ എന്ത് എന്ന അതാണ് ഈ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ ഇന്ന് ഇപ്പോൾ ശരിക്കും ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ലോകം ഒന്നാകിയുള്ളത് സ്വാഭാവികമായും അതിൻ്റെ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിലും അനിവാര്യമായും ഉണ്ടാവേണ്ടതാണ് രണ്ട് രീതിയിൽ നമ്മൾ ഇന്നത്തെ നമ്മളെത്തിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് കാണാൻ പറ്റും ഒന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അറിവ് അധികാരത്തിലുള്ള അന്തരങ്ങളെല്ലാം ഇല്ലാതാവുകയും വിദ്യാർത്ഥി ഒരു പക്ഷേ അധ്യാപകനേക്കാൾ അറിവുള്ളവനായി മാറുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളുള്ളത് ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ട അധ്യാപകർ പുതിയ സാങ്കേതികവിദ്യ ടെക്നോളജി അതിൽ വൈദ്യ നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ടെക്നോളജിയിൽ ജനിച്ച ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയാവുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പിറകിലാണ് എന്നുള്ളതൊരു വസ്തുതയും നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണത് ഈ മൊബൈൽ ടെക്നോളജിയിൽ മാതാപിതാക്കളെ ഗൈഡ് ചെയ്യാൻ വളരെ ചെറിയ പ്രായത്തിലുള്ള മൂന്ന് വയസ്സായ കുട്ടിക്ക് പോലും സാധിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഈ ഡിജിറ്റൽ നേറ്റീവ്സായ കുട്ടികളും ഡിജിറ്റൽ ഇമ്മിഗ്രൻസ് ആയിട്ടുള്ള അധ്യാപകരും തമ്മിലുള്ള ഒരു അന്തരം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഈ വിദ്യാർത്ഥി കേന്ദ്രീത വിദ്യാഭ്യാസത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ നേരിടുന്ന പ്രഥമമായ ഒരു വെല്ലുവിളി വെല്ലുവിളി നമുക്കറിയാം ഇന്ന് നമ്മുടെ പല സ്കൂളുകളിലും ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹൈടെക് കാലഘട്ടത്തിലെ ഹൈടെക് ക്ലാസ് റൂമുകളെ ഹൈടെക് വിദ്യാലയങ്ങളെ നയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള അധ്യാപക സമൂഹം ഉണ്ടാവേണ്ടതുണ്ട് ആ രീതിയിലുള്ള കാതലായ മാറ്റങ്ങൾ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പമാണ് കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഈ കോവിഡ് നയൻറ്റീൻ്റെ പ്രശ്നങ്ങൾ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും തന്നെ മാറ്റുകയും ഇനി അടുത്തൊരു ദശകത്തിൽ പുതിയ ഒരു വിദ്യാഭ്യാസ രീതി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ചെയ്ത ഒരു സന്ദർഭമാണിത് കാരണം നമ്മുടെ മൂന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മൂന്ന് തലങ്ങളെയും ഇത് കാതലായി മാറ്റുകയുണ്ടായി ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പരമ്പരാഗതമായി പഠിപ്പിച്ചു വരുന്ന വിഷയങ്ങളിൽ നിന്ന് വലിയ മാറ്റം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ പരമ്പരാഗതമായി നമ്മൾ പഠിപ്പിച്ചു വരുന്ന വിഷയങ്ങൾ ഭാഷ അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് സയൻസ് അല്ലെങ്കിൽ ഇ വി എസ് എന്നുള്ളതിൽ നിന്നും അതിൽ അതേക്കാൾ വിപുലമായ രീതിയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വെച്ചുകൊണ്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൽ പ്രാപ്തരാകുന്നതിനുള്ള പ്രാവീണ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തെ തന്നെ ഒരു പക്ഷേ മാറ്റിക്കളയുന്ന പുതിയ കാലത്തേക്ക് വിദ്യാർത്ഥികളെ നയിക്കുന്ന പുതിയ മില്ലനീയത്തിൽ പുതിയ യുഗത്തെ അഡ്രസ്സ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ആവശ്യമാക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് മെത്തഡോളജിയിൽ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഒരു കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം എന്നുള്ളതാണ് ഈ സങ്കല്പത്തിൽ അധ്യാപകനും അധ്യാപകൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികളുമുണ്ട് അതില്ലാത്തൊരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് അധ്യാപകൻ അധ്യാപകൻ്റെ വീട്ടിലാണ് ഈ ഇങ്ങനെ ഈ ഒരു മുന്നിൽ കാണുന്നൊരു വിദ്യാർത്ഥിയല്ലാതെ അകലങ്ങളിലുള്ള ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്നുള്ളത് അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ലേണർ സെൻറ്റേഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ പുതിയ പരീക്ഷണങ്ങൾ ആവശ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ലേണർ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ആശയം പഠിക്കുക എന്നുള്ള അത് വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്തമാണ് അത് അധ്യാപകൻ്റെ ആവശ്യമല്ല രക്ഷിതാക്കളുടെയും ആവശ്യമല്ല ലേണറുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതിലേക്ക് പോവുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിദ്യാർത്ഥിയിലും അതുപോലെ നമ്മുടെ ഇടപെടൽ രീതികളിലും വിനിമയ രീതിയിലും എല്ലാം അത് ആവശ്യമാക്കുന്നുണ്ട് അതേപോലെ ഇവാലുവേഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ കോംപ്രഹെൻസീവ് ഇവാലുവേഷനെ കുറിച്ച് പറയുമ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു കുട്ടി ഒരു വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം നമ്മളുടെ കുട്ടിയാണ് നിരന്തര മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുന്നത് അതേ അതേസമയത്ത് വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയും അധ്യാപകനും ഒരു ഊരയ്ക്ക് കീഴിലല്ലാതെ ഒരു ക്ലാസ് റൂമിൽ റൂമിലല്ലാതെ ഇരിക്കുമ്പോഴുള്ള ഇവാലുവേഷൻ രീതിയിൽ അത് പൂർണ്ണമായും സെൽഫ് ഇവാലുവേഷനിലേക്ക് വിദ്യാർത്ഥിയെ കൊണ്ടുപോകുകയും അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇവാലുവേഷൻ രീതിയിൽ മാറ്റം ആവശ്യമാണ് അങ്ങനെ അടുത്ത ഒരു ദശകം എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളുടെയും അതേപോലെ ഗവേഷണങ്ങളുടെയും ഒക്കെ ഒരു കാലമായിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും വലിയ മാറ്റങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത് പാഠ്യപദ്ധതി പരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കുന്നില്ല നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും ചാനൽ ഫോർ മലബാറിന് വേണ്ടി ദിലീഷ് ദേവസി നമസ്കാരം